ഓടി ഒന്ന് കാല് തെറ്റി മറിഞ്ഞു വീടുമ്പോ ഓടി വന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ആ മാതാവ് ഓടി വന്ന് കോരിയെടുത്ത് മാറിനോട് ചേർത്ത് വെച്ച് മുത്തം കൊടുക്കുമ്പോ ഉമ്മാക്ക് നിനക്ക് വല്ലതും വന്നാ ഉമ്മാക്ക് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ഒരു മനസ്സിനുടമയുണ്ടെങ്കിൽ അതാരെന്നറിയുമോ? അത് നമ്മുടെ പ്രിയപ്പെട്ട മാതാവാണ്. ഒരൽപ വേദന വന്നാ ഉമ്മാന്റെ കണ്ണില് സങ്കടമാണ്. അല്ലാഹുവേ, എത്ര ദിവസം വേണമെങ്കിലും പൊന്നുമോന്റെ രോഗം മാറാ, എന്ത് വേണമെങ്കിലും നേർ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവ്, ഒരു പനി വന്നാ സഹിക്കാത്ത പ്രിയപ്പെട്ട ഉമ്മ, ഒരു ചെറിയ വേദന വന്നാ സഹിക്കാത്ത ഉമ്മ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾക്കല്ലേ ഒരു പൊന്നുമോൾ, ഒരു പൊന്നുമോക്ക് വേദന വന്നാ ഒരുപാട് വിഷമം വരുന്നത് നിങ്ങൾക്കല്ലേ? നിങ്ങൾക്കറിയില്ലേ ആസിഫ എന്ന് പറയുന്ന പൊന്നുമോളുടെ ഉമ്മ എത്രയോ പ്രാവശ്യം നിലവിളിച്ച് കാണും എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രാവശ്യം നിലവിളിച്ച് കാണും എന്റെ പ്രിയ പ്പെട്ടവരെ. ഒരു പനി വന്നാ പോലെ സഹിക്കാൻ കഴിയാത്ത നമ്മുടെ മക്കൾക്ക് ഒരു അസുഖം വന്നാ താങ്ങാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആസിഫ എന്ന് പറയുന്ന പൊന്നുപോള് സ്കൂള് വിട്ട് കടന്നു വന്നപ്പോ ഉമ്മ വിളമ്പി വെച്ച ചോറ് വേണ്ട, ഞാൻ കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ, എങ്കിൽ ആകാശത്തുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കരുണ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന്റെ നിറദീപമായി തെളിഞ്ഞു പോയ ആസിഫോ എന്ന് പറയുന്ന പൊന്നുമോളുണ്ടല്ലോ. കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുമ്പോ അല്ലാഹുവേ, കഴുകക്കണ്ണുള്ള കാബാലികന്മാര് ആ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി പിച്ചു ചീന്തിയില്ലേ? ഏതുമ്മയ്ക്കാ താങ്ങാൻ കഴിയുന്നത്? ഒരു കൊല്ലലല്ലല്ലോ, ഒരു വധമല്ലല്ലോ. 7 ദിവസം മയക്കുമരുന്ന് കൊടുത്തിട്ട് അല്ലാഹുവേ, കാമഭ്രാന്തന്മാര് കാമവരി തീർത്തു പോയ ഒരു പ്രിയപ്പെട്ട പിഞ്ചു കുഞ്ഞിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഉമ്മ എത്രയോ പ്രയാസപ്പെട്ടിട്ടുണ്ടാകും എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അത് മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത പ്രിയപ്പെട്ട കിങ്കരന്മാരിൽപ്പെട്ട അല്ലാഹുവേ, നരാധവൻ എന്ന് പോലും വിളിക്കാൻ വകയില്ലാത്ത മൃഗങ്ങളെക്കാൾ ദമ്പതിച്ചു പോയ മൃഗങ്ങൾ പോലും കാണിക്കാത്ത സ്വഭാവത്തിനുടമകളായ ക്രൂരന്മാരുണ്ടല്ലോ. ആ പ്രിയപ്പെട്ട പൊന്നുമോള് അല്ലാഹുവേ, മയക്ക് ഗുളിക കൊടുത്ത് മാറി മാറിപ്പിച്ച് ചീന്തപ്പെടുമ്പോ ആഹാരം കൊടുത്തിട്ടിട്ട് ദിവസമായി നമ്മുടെ മക്കൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഉമ്മാന്റെ കണ്ണ് നിറയുന്ന ഉമ്മ, പാവപ്പെട്ട പോളായി പോയതിന്റെ കാരണമായിട്ട് 7 ദിവസം മയക്ക് മരുന്ന് ഗുളിക കൊടുത്ത് വെള്ളം കൊടുത്ത് അല്ലാഹുവേ, ഒരു ദേവാലയത്തിനകത്തല്ലാഹുവേ, എങ്ങനെ താങ്ങാൻ കഴിയും എന്റെ ചെറുപ്പക്കാരാ, എങ്ങനെ താങ്ങാൻ കഴിയും എന്റെ ഉമ്മ? 7 ദിവസം കൊണ്ട് ക്രൂരമായ പീഡനം നടത്തിയിട്ട് അതുപോലും കഴിയാതെ 500 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കാമവറീനെ വിളിച്ചു വരുത്തിയിട്ട് കാമം തീർക്കാൻ വേണ്ടി 8 വയസ്സുള്ള എന്ന പൊന്നുപോള് അല്ലാഹുവേ, അതിനിരയാക്കി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഗ്രാലിലെ ചെറുപ്പക്കാരാ, എന്റെ മുഗ്രാലിലെ ഉമ്മമാരെ, നമുക്കും അതുപോലെ കുഞ്ഞുമക്കളുള്ളതല്ലേ? നമ്മളെ മക്കളെ നീ കാക്കടേ അല്ലാ, നമ്മുടെ മക്കളെ നീ കാക്കടേ അല്ലാ. അല്ലാഹുവേ, ആസിഫ എന്ന പൊന്നുപോള് അല്ലാ മാറി മാറി വിചരിച്ചിട്ട് പോലും പിച്ചു കീറിയിട്ട് പോലും കൊല്ലുന്നതിന് മുമ്പ് അല്ലാഹുവേ, ഒരിക്കൽ കൂടി എന്റെ കാമം ഞാൻ തീർത്തോട്ടെ, നിങ്ങൾ അന്ന് മാറി നിന്നു എന്ന് പറഞ്ഞിട്ടാ പൊന്നുമോള് വീണ്ടും വീണ്ടും പിച്ചു കീറുമ്പിടുമ്പോ ഒരു കോഴിയുടെ തല ഒലിക്കുന്ന ഒടിച്ചു കളയുന്നത് പോലെ അല്ലാഹുവേ, ഓ കാലിന്റെ ഇടയിൽ വെച്ചിട്ട് തല തിരിച്ചൊടിച്ചു കളഞ്ഞിട്ട് അല്ലാഹുവേ, കഴുത്തി കിടന്ന ഷാളിട്ട് ഓ കഴുത്ത് ഞെരിച്ച് മൃമാ കഴുത്തങ്ങ് ഞെരിച്ച് കൊന്നു കളയുമ്പോ മരിച്ചോ? 7 ദിവസം ജീവനില്ലാതെ കിടന്ന ഭക്ഷണം കഴിക്കാതെ അല്ലാ തകർന്നു പോയ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, മരിച്ചോ എന്നറിയാൻ വേണ്ടി തലയിലെ പാറ കഷണം കൊണ്ട് ഇടിച്ചു കളയുമ്പോ ഇവിടെ കൊണ്ടുപോയി വെക്കും എന്റെ പ്രിയപ്പെട്ടവര്? ഇതും നമ്മുടെ നാട്ടിലല്ലേ നടക്കുന്നത്?
അല്ലാഹുവേ, എന്തൊരു കൊടും ക്രൂരതയാണ് തമ്പുരാന്, ലോകം മുഴുവനും തലതാഴ്ത്തി നിന്ന് പോകുന്ന അത്ഭുതകരമായ ക്രൂരതയല്ലേ അല്ലാഹുവേ. ആ ഉമ്മതിന്ന വേദന നിനക്കറിയാൻ കഴിയോ? ഉമ്മ ഓരോ ദിവസവും കഴിയുമ്പോ മകള് കാണാറില്ല, കൂട്ടുകാരുടെ വീട്ടിൽ പോയതല്ല. ഒരു ദിവസം നമ്മുടെ മക്കളൊന്ന് കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോ ഒരൽപ താമസിച്ച 1000 പ്രാവശ്യം കോള് വിളിച്ച് ചോദിക്കുന്ന നമ്മളാണ് ആസിഫ എന്ന കുഞ്ഞുമോള്. 8 ദിവസം കാണാതെ കിങ്ങന്മാരുടെ കയ്യിലകപ്പെട്ട് കിടന്ന് ഒന്ന് നിലവിളിക്കാൻ കഴിയാതെ, ഒന്ന് പൊട്ടിക്കരയാൻ കഴിയാതെ, അല്ലോ ആ വേദനയില്ല കുഞ്ഞുമോള് സഹിക്കുമ്പോ സ്വർഗത്തിന്റെ പച്ചക്കിളിയായി പാറി പറന്ന് നടക്കാ. ആസിഫയ്ക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ, സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഓ ആസിഫ എന്ന പൊന്നുപോലെ നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനി ഒരിക്കലും ഈ ലോകത്ത് ഇതുപോലൊരു ആസിഫായ തരല്ല തമ്പുരാനേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അല്ലാ. അല്ലാ ഞങ്ങൾക്ക് തരല്ല തമ്പുരാനേ, ആ മാതാവിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, ആ മാതാവിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാ, ആ മാതാവിന് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, ഉമ്മാന്റെ വേദന അത് പറയാൻ കഴിയില്ല, അത് പറയാൻ കഴിയില്ല. അത് കൊണ്ടുപോയ ഒരു യൂട്യൂബ് ചാനലിൽ ലൈവ് പ്രോഗ്രാമിൽ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഹിന്ദു പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞത് എനിക്ക് അമ്പലത്തിൽ കയറാൻ കഴിയുന്നില്ല. എനിക്ക് അമ്പലത്തിൽ കയറുമ്പോ ആസിഫ എന്ന പൊന്നുമോളുടെ മുഖമാണ് ഓർമ്മ വരുന്നത്, എനിക്ക് തൊഴുവാൻ കഴിയുന്നില്ല. ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു പോയെങ്കിൽ അല്ലാ നമ്മുടെ മക്കളെ നീ കാക്കണേ, നമ്മുടെ മക്കളെ നീ കാക്കണേ അല്ലാ.